ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ അധ്യായത്തിൽ കോറൽ ഡ്രോയിലെ കളറിംഗ് ടൂൾസിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് ആദ്യമായിട്ട് കളർ ചെയ്യുന്നതിനായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ കോറൽ ഡ്രോ വർക്ക് സ്പേസിന്റെ റൈറ്റ് സൈഡിലായിട്ട് കളർ പാലറ്റ് കാണാവുന്നതാണ്. ഈ കളർ പാലറ്റിൽ നമുക്ക് വിവിധ തരത്തിലുള്ള കളറുകളും കാണാവുന്നതാണ്. കളർ പാലറ്റിന്റെ താഴെയുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ കളർ പാലറ്റ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഈ ഒബ്ജക്റ്റിലേക്ക് കളറ് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കളറ് ഫില്ല് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ടൂൾ ബോക്സിലുള്ള പെയിന്റ് ബക്കറ്റ് ടൂൾ എന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഈ കളർ പാലറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ വെറുതെ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്തും കളറ് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഡീസെലക്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് കളർ ഫില്ല് ചെയ്യുന്നതിനായിട്ട് പെയിന്റ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് കളർ ഫില്ല് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരു നിശ്ചിത കളർ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ ഐഡ്രോപ്പർ ടൂൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുക. ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഒരു നിശ്ചിത ഒബ്ജക്റ്റിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ വ്യത്യസ്തങ്ങളായ രണ്ട് മൂന്ന് ഒബ്ജക്റ്റുകൾ ഉണ്ടെന്നിരിക്കട്ടെ. ഇതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ അതേ കളർ നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നതിനായിട്ടാണ് ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഐഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ കൺട്രോൾ പാനലിൽ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. സാമ്പിൾ കളർ, ഒബ്ജക്ട് ആട്രിബ്യൂട്ട്സ്. സാമ്പിൾ കളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളർ മാത്രമാണ്. ഒബ്ജക്ട് ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. നമുക്കിവിടെ നിന്ന് സാമ്പിൾ കളർ സെലക്ട് ചെയ്യുക. ഇവിടെ സാമ്പിൾ സൈസ് നമുക്ക് 1x1 പിക്സൽ സാമ്പിൾ, 1x2 പിക്സൽ സാമ്പിൾ, 2x2 പിക്സൽ സാമ്പിൾ, 5x5 പിക്സൽ സാമ്പിൾ എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ കാണാം. നമുക്ക് കളർ പിക്ക് ചെയ്യേണ്ട ഏരിയയുടെ അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുക. ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആവശ്യമായ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ആ കളർ സെലക്ട് ചെയ്യുക. ഇവിടെ വർക്ക് സ്പേസിന്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഫിൽ കളർ, ഔട്ട്ലൈൻ കളർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഫിൽ കളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഒബ്ജക്റ്റിനുള്ളിലുള്ള ഈ കളറിനെയാണ്. എന്നാൽ ഔട്ട്ലൈൻ കളർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഔട്ട്ലൈന്റെ കളറിനെയാണ്. നമുക്ക് ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ഒബ്ജക്റ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ഫിൽ കളർ നാം സെലക്ട് ചെയ്ത കളറായി മാറുന്നതായി കാണാം. അതിനുശേഷം വീണ്ടും ടൂൾ ബോക്സിൽ വരിക, പെയിന്റ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഏത് ഒബ്ജക്റ്റിലേക്കാണോ കളർ ഫില്ല് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിലേക്ക് കർസർ എന്റർ ചെയ്യുമ്പോൾ പെയിന്റ് ബക്കറ്റ് ടൂളിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായ ആ നിശ്ചിത കളർ കാണാവുന്നതാണ്. അപ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേസമയം അതിന്റെ ഔട്ട്ലൈനിലേക്ക് എന്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ഒരു ചതുരാകൃതിയിൽ, അതായത് നടുഭാഗത്ത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ചതുരത്തിൽ കാണാവുന്നതാണ്. നമുക്ക് ഫിൽ കളറാണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ ഫുള്ള് ഫില്ലായിട്ടുള്ള റെക്ടാംഗിൾ ഷേപ്പ് വരുന്നതായി കാണാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിൽ നിന്നും കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് സെലക്ട് ഫ്രം ഡെസ്ക്ടോപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ വർക്ക് സ്പേസിന്റെ മറ്റു ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇട്ടിരിക്കുന്ന വാൾപേപ്പറിൽ നിന്നോ മറ്റ് ഏതൊരു ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സാധാരണ ഈ ഓപ്ഷൻ ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഐഡ്രോപ്പർ ടൂൾ ഈ കാണുന്ന വൈറ്റ് ഏരിയയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഹൈഡായി വരുന്നതായി കാണാം. അതിൽ ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്താൽ ഐഡ്രോപ്പർ ടൂൾ നമുക്ക് പുറത്തും ഈ ആപ്ലിക്കേഷന്റെ വെളിയിലും നമുക്ക് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ബ്ലൂ കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ആ ബ്ലൂ കളറിൽ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ആ നിശ്ചിത ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യുക, ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ട അതേ ബ്ലൂ കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഐഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ നിന്ന് മാത്രമല്ല ഏതൊരു ആപ്ലിക്കേഷനിൽ നിന്നും നമുക്ക് ഡെസ്ക്ടോപ്പിൽ നിന്ന് പോലും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കോറൽ ഡ്രോയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഔട്ട്ലൈനെയും ഫില്ലിനെയും കുറിച്ച് അല്പം കൂടി വിശദമായി പഠിക്കാം. ഇവിടെ നാം കണ്ട പെയിന്റ് ബക്കറ്റ് ടൂളിന് തൊട്ട് താഴെയായി ഔട്ട്ലൈൻ പെൻ, ഔട്ട്ലൈൻ കളർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഔട്ട്ലൈൻ പെൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈനെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെയുള്ള ഔട്ട്ലൈൻ പെൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ F12 എന്ന ബട്ടൺ പ്രസ് ചെയ്താലും മതിയാകുന്നതാണ്. ഇപ്പോൾ ഔട്ട്ലൈൻ പെൻ എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന കളർ എന്ന ഓപ്ഷനിൽ നമുക്കൊരു കളർ പാലറ്റ് കാണാവുന്നതാണ്. നമുക്ക് അതിൽ നിന്നും ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്താൽ ആ കളറാവും നമുക്ക് ഇവിടെ ഈ ഔട്ട്ലൈനിന് വരിക. അതേപോലെ തന്നെ ഔട്ട്ലൈന്റെ വിഡ്ത്ത് ഇവിടെ നൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഔട്ട്ലൈനെ ഉണ്ടായിരിക്കുന്നതല്ല. ഹെയർലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും നൈസായിട്ട് ഹെയർലൈൻ പോലെ ഔട്ട്ലൈൻ കാണാവുന്നതാണ്. അങ്ങനെ 36 വരെ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്കിവിടെ ഡ്രാഗ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ അത് ഔട്ട്ലൈന് വിഡ്ത്ത്
ഇഞ്ചസിലാണോ മില്ലിമീറ്ററിലാണോ പോയിന്റ്സിലാണോ എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിന് താഴെ ഔട്ട്ലൈൻ സ്റ്റൈൽ, ഇവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഔട്ട്ലൈൻ സ്റ്റൈൽസ് ഉണ്ട്. സ്ട്രെയിറ്റ് ലൈന്, ഡോട്ടഡ് ലൈൻസ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റൈൽസ് കാണാവുന്നതാണ്. നമുക്ക് ഇവയിൽ നിന്നും ആ സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഡോട്ടഡ് ലൈൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ താഴെ എഡിറ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, അതിന് തൊട്ട് താഴെ കാണുന്ന എഡിറ്റ് സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് ആ ഡോട്ടിന്റെ ഡിസ്റ്റൻസ് ഇതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത സ്റ്റൈല് നമുക്കിവിടെ ആഡ് ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് നാം ഓപ്പൺ ചെയ്തതെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ റീപ്ലേസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊന്നും വേണ്ട എങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ അതിന്റെ മിറ്റർ ലിമിറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കോർണേഴ്സ്, അതായത് ഈ ഔട്ട്ലൈന്റെ കോർണർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഷാർപ്പ് കോർണർ ആയിരിക്കും. നമുക്ക് ഔട്ട്ലൈന്റെ, അതായത് ഒരു റെക്ടാംഗിൾ ഷേപ്പിന്റെ കോർണർ ഔട്ട്ലൈനിൽ ഇതേ രീതിയിൽ സ്മൂത്ത് ആയി വരണമെങ്കിൽ ഈ ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. ഇതേ രീതിയിൽ ഒരു റെക്ടാംഗിൾ പോലെ വരണമെങ്കിൽ ഈ ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. ഡിഫോൾട്ട് ആയിട്ടും ഈ ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ ലൈൻ ക്യാപ്പ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ നാം വരച്ചു, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ക്യാപ്പ്, അതായത് രണ്ട് എഡ്ജസ് എങ്ങനെ വേണമെന്ന് നമുക്കിവിടെ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആ ലൈനിനനുസരിച്ചാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. എഡ്ജസ് റൗണ്ട് ഷേപ്പ് വരണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എഡ്ജസ് അല്പം കൂടെ നീണ്ട് സ്മൂത്തായി വരണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നാം മുമ്പ് പാത്ത് ടൂളിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചതാണ്, ഇവിടെ ലൈനിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇവിടെ ആരോ ഷേപ്പ്സ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിന്റെ ഓപ്ഷൻസ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന്റെ കാലിഗ്രാഫി ഔട്ട്ലൈന്റെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നബ് ഷേപ്പ് നമുക്കിവിടെ ഇതേ രീതിയിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ ആംഗിളും നമുക്കിവിടെ ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് ഡിഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. ബിഹൈൻഡ് ഫിൽ എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്താൽ ഈ ഫിൽ കളറിന്റെ പിറയിലായിട്ട് ഔട്ട്ലൈൻ ഫിൽ ചെയ്യപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ഫിൽ കളറിന്റെ ഉള്ളിലാവും ഔട്ട്ലൈൻ വരിക. സ്കെയിൽ വിത്ത് ഇമേജ് എന്ന ഓപ്ഷൻ ആക്ടീവ് ആക്കിയാൽ നാം ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്ലൈന് ഒരു നിശ്ചിത വിഡ്ത് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് നാം ഇവിടെ കാണുന്ന വിഡ്ത്, ആ വിഡ്ത് ചേഞ്ച് ആകുകയില്ല. 12 പോയിന്റ്സ് വിഡ്ത്തിൽ ഔട്ട്ലൈൻ ഉള്ള ഒരു റെക്ടാംഗിൾ നാം എത്ര വലുതാക്കിയാലും അതിന്റെ ഔട്ട്ലൈൻ വിഡ്ത് 12 പിക്സൽ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും. എന്നാൽ സ്കെയിൽ വിത്ത് ഇമേജ് എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്താൽ നാം ആ ഒബ്ജക്റ്റ് എന്തുമാത്രം സ്കെയിൽ ചെയ്യുന്നോ അതിനനുസരിച്ച് അതിന്റെ ഔട്ട്ലൈനും പ്രൊപ്പോർഷണൽ ആയിട്ട് സ്കെയിൽ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു നിശ്ചിത സൈസിലുള്ള ഔട്ട്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് സ്കെയിൽ ചെയ്യുന്നതിനൊപ്പം തീർച്ചയായും ഔട്ട്ലൈനും സ്കെയിൽ ചെയ്യേണ്ടതാണ്. ആയതിനാൽ നാം വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്കെയിൽ വിത്ത് ഇമേജ് എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്യുക. ഇങ്ങനെ ഔട്ട്ലൈൻ പെൻ എന്ന ഈ ഓപ്ഷനെ ഇവിടെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം അവിടെ അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഈ ഔട്ട്ലൈൻ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതിനോട് അടുത്തുള്ള അടുത്ത ഓപ്ഷനാണ് ഔട്ട്ലൈൻ കളർ എന്നത്. പേര് പോലെ തന്നെ നമുക്ക് ഔട്ട്ലൈന്റെ കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഓപ്ഷൻ ആക്ടീവ് ചെയ്യാൻ ഔട്ട്ലൈൻ കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് F12 എന്നീ ബട്ടണുകൾ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഔട്ട്ലൈൻ കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ നിശ്ചിത ഓപ്ഷൻ ആക്ടീവ് ചെയ്യാം. ഇപ്പോൾ ഔട്ട്ലൈൻ കളർ എന്ന പേരിലൊരു കളർ പിക്കർ വിൻഡോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആക്ടീവായിട്ടുള്ള ഔട്ട്ലൈൻ കളർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ മോഡൽസ്, മിക്സേഴ്സ്, പാലറ്റ് എന്നിങ്ങനെ 3 ടാബുകൾ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഒരു നിശ്ചിത കളർ സെലക്ട് ചെയ്യുന്നതിന് ഈ 3 ടാബുകളിൽ നമുക്ക് സൗകര്യപ്രദമായ ഏത് ടാബ് വേണമെങ്കിലും ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഇതേ രീതിയിൽ ഈ ഓപ്ഷനിൽ നിന്നും കളർ സെലക്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ ഈ ടാബ് ഉപയോഗിക്കാം. മിക്സേഴ്സിൽ നിന്നും ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഇവിടെ നിന്നും കളർ സെലക്ട് ചെയ്യുന്നതിനായിട്ടാണെങ്കിൽ മിക്സേഴ്സ് എന്ന ഈ ടാബ് ഉപയോഗിക്കാം. അതല്ല പാലറ്റ്സ് എന്ന ഓപ്ഷനിൽ നിന്നും ഇതേ രീതിയിൽ പ്രീസെറ്റ് ആയിട്ടുള്ള കളറുകൾ സെലക്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ ഈ പാലറ്റ്സ് എന്ന ടാബ് ആക്ടീവ് ചെയ്യാം. നമുക്കിപ്പോൾ ആദ്യമായിട്ട് മോഡൽസ് എന്ന ഈ ടാബിനെ പരിചയപ്പെടാം. മോഡൽസ് എന്ന ടാബ് ആക്ടീവ് ആക്കിയ ശേഷം ഇവിടെ നിന്നും നമുക്ക് കളർ മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ CMYK, RGB, HSB, ഗ്രേ സ്കെയിൽ എന്നിങ്ങനെ വിവിധ കളർ മോഡലുകൾ കാണാവുന്നതാണ്. നാം പ്രിന്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ CMYK കളർ മോഡൽ ആക്ടീവ് ആക്കേണ്ടതാണ്. എന്നാൽ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ വെബിലേക്ക് വേണ്ടി നാം വർക്ക് ചെയ്യുമ്പോൾ RGB കളർ മോഡാണ് ആക്ടീവ് ചെയ്യുന്നത്.
ഇവിടെ ആക്റ്റീവ് ചെയ്തിരിക്കുന്ന കളർ മോഡിനനുസരിച്ചുള്ള കളേഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ നിന്നും പിക്ക് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ രീതിയിൽ ഇവിടെ ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ കളർ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കളറിന്റെ വേരിയേഷൻസ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നാം ഇവിടെ സെലക്ട് ചെയ്യുന്ന കളറ് ഈ റൈറ്റ് സൈഡിൽ റെഫറൻസ് എന്ന ഓപ്ഷനിൽ, ന്യൂ എന്ന ഓപ്ഷനിൽ കാണാവുന്നതാണ്. ഓൾഡ് എന്ന ഓപ്ഷനിൽ കാണുന്നത് നാം ഈ കളർ പിക്കർ വിൻഡോ ആക്റ്റീവ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കളറാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കമ്പോണൻസ് എന്ന പേരിലൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതായത് നാം ലെഫ്റ്റ് സൈഡിൽ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ മോഡലിലുള്ള ഓരോ കളറുകളുടെയും വാല്യൂ ആയിരിക്കും ഇവിടെ കമ്പോണന്റിൽ കാണുന്നത്. അതായത് CMYK കളർ മോഡലിൽ 4 കളറുകളാണുള്ളത്: സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ഇവിടെ നാം ഒരു കളർ സെലക്ട് ചെയ്യുമ്പോൾ ആ നിശ്ചിത കളറിൽ ഉള്ള സിയാൻ കളറിന്റെ വാല്യൂവും മജന്ത കളറിന്റെ വാല്യൂവും യെല്ലോ കളറിന്റെ വാല്യൂവും ബ്ലാക്ക് കളറിന്റെ വാല്യൂവും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 100% ബ്ലാക്ക് കളർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സിയാന്റെ വാല്യൂ 0 ടൈപ്പ് ചെയ്യുക, മജന്തയുടെ വാല്യൂ 0 ടൈപ്പ് ചെയ്യുക, യെല്ലോയുടെ വാല്യൂ 0 ടൈപ്പ് ചെയ്യുക, ബ്ലാക്ക് കളർ മാത്രം 100 ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കളറ് 100% ബ്ലാക്ക് കളർ ആയിരിക്കും. അതുപോലെ തന്നെ 100% യെല്ലോ കളർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാക്കി എല്ലാ കളറും 0 ടൈപ്പ് ചെയ്യുക, യെല്ലോ മാത്രം 100 ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 100% യെല്ലോ കളർ ആയിരിക്കും. അതുകൂടാതെ നമുക്ക് ഇവിടെ താഴെ നെയിം എന്ന ഓപ്ഷനിൽ നമുക്ക് വിവിധ കളേഴ്സിന്റെ നെയിംസ് കാണാവുന്നതാണ്. അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള കളറ് പേര് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓറഞ്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ഓറഞ്ച് കളർ ആയിരിക്കും നമുക്കിവിടെ ലഭിക്കുക. അതേപോലെ ആർമി ഗ്രീൻ എന്ന കളർ സെലക്ട് ചെയ്താൽ കൃത്യം ആർമി ഗ്രീൻ കളർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇങ്ങനെ ഔട്ട്ലൈൻ കളർ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് അതേപോലെ തന്നെ നമുക്ക് മിക്സേഴ്സ് എന്ന ടാബ് ആക്റ്റീവ് ചെയ്താൽ മുമ്പ് കണ്ടപോലെ ഇവിടെ നിന്നും കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഹ്യൂസ് നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് ട്രയാങ്കിള്, പെൻഡഗണ്, റെക്ടാങ്കിള് എന്നിങ്ങനെ വിവിധ ഓപ്ഷനുകൾ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്കിവിടെ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ആ കളറിന്റെ ഹ്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ കളറിന്റെ വേരിയേഷൻ കൂളർ കളറാണോ, വാമർ കളറാണോ, ഡാർക്കർ കളറാണോ എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് കളേഴ്സിന്റെ വേരിയേഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ വേരിയേഷന്റെ സൈസ് നമുക്കിവിടെ ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ റെഫറൻസ് നമുക്ക് നമ്മൾ കണ്ടു. ആദ്യം ഉണ്ടായിരുന്ന കളർ ഇവിടെ ഓൾഡ് എന്ന ഓപ്ഷനിലും ന്യൂ എന്ന ഓപ്ഷനിൽ ഇപ്പോൾ നാം ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കളറും കാണാവുന്നതാണ്. കമ്പോണൻസ് നാം മുമ്പ് കണ്ടതുപോലെ CMYK ഓരോ കളറിന്റെയും വാല്യൂസ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒന്ന് നെയിം സെലക്ട് ചെയ്യാവുന്നതാണ്. പാലറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പാലറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് വിവിധ പാലറ്റ് പ്രീസെറ്റുകൾ കാണാവുന്നതാണ്. ഡിഫാൾട്ട് CMYK പാലറ്റ്, പാൻറ്റോൺ, സോളിഡ് അൺകോട്ടഡ്, സോളിഡ് കോട്ടഡ്, HSV, ലാബ് എന്നിങ്ങനെ വിവിധ കളറുകൾ കാണാവുന്നതാണ്. ഡിഫാൾട്ട് CMYK പാലറ്റ് എന്ന ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിന്റെ ടിന്റ് നമുക്കിവിടെ, അതേപോലെ ഇവിടെ കളറിന്റെ നെയിം അനുസരിച്ച് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈ ടാബുകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ നിശ്ചിത കളർ ഔട്ട്ലൈന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ആ കളർ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ നൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഔട്ട്ലൈൻ കളർ നൺ ആകുന്നതാണ്. അതായത് ഔട്ട്ലൈൻ ഇല്ലാതെ വരുന്നതാണ്. ഹെയർലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഹെയർലൈൻ പോലെ വരുന്നതാണ്. അതുകൂടാതെ ഇവിടെ കളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മറ്റൊരു കളർ പാലറ്റ് ലഭിക്കുന്നതാണ്. നമുക്കത് നോക്കാം. കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു കളർ ഡോക്കർ വിൻഡോ വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ഓപ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫിൽ കളറും ഔട്ട്ലൈൻ കളറും ഒരേ സമയം ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ ഈ സ്ലൈഡറിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക. നമുക്ക് നാം മുമ്പ് കളർ പിക്കർ വിൻഡോയിൽ കണ്ട അതേ ഓപ്ഷനുകൾ തന്നെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ ഒന്നും സെലക്ട് ചെയ്ത കളർ, ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ കളറിന്റെയും സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നീ കളറുകളുടെ വാല്യൂ അനുസരിച്ച് നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒബ്ജക്റ്റിന്റെ ഫിൽ കളർ ആവും ചേഞ്ച് ആകുക. അതായത് ഇവിടെ ഈ കാണുന്ന കളർ ഫിൽ കളർ ആയിട്ട് അപ്ലൈ ആകുന്നതാണ്. എന്നാൽ ഔട്ട്ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നാം ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത കളർ ഔട്ട്ലൈൻ ആയിട്ട് അപ്ലൈ ആകുന്നതാണ്. നമുക്കിപ്പോൾ ഈ കളർ ഔട്ട്ലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതിനിവിടെ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതുകൂടാതെ ഇവിടെയുള്ള ഈ മെനുവിൽ ക്ലിക്ക് ചെയ്ത് നോ ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഫിൽ കളർ
ഇല്ലാണ്ടാകുന്നതാണ്. അതേപോലെ നോ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഔട്ട്ലൈൻ കളർ ഇല്ലാതാകുന്നതാണ്. ഇങ്ങനെ ഇവിടെയുള്ള ഔട്ട്ലൈൻ പെൻ, ഔട്ട്ലൈൻ കളർ എന്നീ ഓപ്ഷനുകൾ ഉപയോഗിച്ചും കളർ എന്ന ഈ ഡോക്കർ വിൻഡോ ഉപയോഗിച്ചും നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ കളറും ഫിൽ കളറും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാം ഇതുവരെ കോർഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു സിംഗിൾ കളറ് ഫിൽ ചെയ്യുന്ന എങ്ങനെയെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൂടുതൽ ആകർഷകമായ രീതിയിൽ പലതരത്തിലുള്ള കളറുകൾ ഫിൽ ചെയ്യുന്ന എങ്ങനെയെന്നും അതേപോലെ തന്നെയുള്ള പാറ്റേൺസ് പോലുള്ള ഫില്ലിംഗ് ഓപ്ഷൻസിനെ കുറിച്ചും പഠിക്കാം. നമുക്ക് ഇവിടെ ടൂൾ ബോക്സിൽ ഫിൽ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂണിഫോം ഫിൽ, ഫൗണ്ടൻ ഫിൽ, പാറ്റേൺ ഫിൽ, ടെക്സ്ചർ ഫിൽ, പോസ്റ്റ്സ്ക്രിപ്റ്റ് ഫിൽ എന്നിങ്ങനെ വിവിധ ഫില്ലിംഗ് ഓപ്ഷനുകൾ കാണാവുന്നതാണ്. യൂണിഫോം ഫിൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കളറ് ഫിൽ ചെയ്യുന്നതിനായിട്ടാണ്. നാം മുമ്പ് പഠിച്ചു കഴിഞ്ഞു കളർ പിക്കർ വിൻഡോ ഉപയോഗിച്ച് ഒരു സിംഗിൾ കളറ് സെലക്ട് ചെയ്ത് ഫിൽ ചെയ്യുന്നതിനെ കുറിച്ച്. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം മുമ്പ് കണ്ട യൂണിഫോം ഫിൽ എന്ന ഓപ്ഷൻ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് രണ്ട് കളറുകൾ ബ്ലെൻഡ് ചെയ്ത് വരത്തക്ക രീതിയിൽ നമുക്ക് ഫിൽ കളറ് നൽകാവുന്നതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ F11 ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫൗണ്ടൻ ഫിൽ എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ ഫൗണ്ടൻ ഫില്ലിന്റെ ടൈപ്പ് ലീനിയർ, റേഡിയൽ, കോണിക്കൽ, സ്ക്വയർ എന്നിങ്ങനെ വിവിധ ഫൗണ്ടൻ ഫിൽ ടൈപ്പുകൾ കാണാവുന്നതാണ്. നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ അത് പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ അതിന്റെ പൊസിഷൻ ഇവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇതേ രീതിയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ അതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ അതിന്റെ സെന്റർ ഓഫ്സെറ്റ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ളതും ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ കളർ ബ്ലെൻഡ് എന്ന ഓപ്ഷനിൽ ടൂ കളർ, കസ്റ്റം കളർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ടൂ കളർ എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്താൽ അതിന് താഴെ കാണുന്ന ഈ രണ്ട് കളറുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കസ്റ്റം കളർ എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്താൽ നമുക്ക് ഇതിൽ എത്ര കളർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കളർ സ്ലൈഡർ വരുന്നതാണ്. ആ സ്ലൈഡർ നമുക്ക് ഇതേ രീതിയിൽ മൂവ് ചെയ്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരു സ്ലൈഡർ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ നിന്നും നമുക്ക് ആ സ്ലൈഡറിന് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓരോ സ്ലൈഡറും സെലക്ട് ചെയ്ത് അതിന് ഇഷ്ടമുള്ള കളറുകൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കളർ ബ്ലെൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വിവിധ കളറുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പ്രീസെറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വിവിധ പ്രീസെറ്റുകൾ കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ പലതരത്തിലുള്ള പ്രീസെറ്റുകൾ കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു കളർ പാറ്റേൺ നാം ക്രിയേറ്റ് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇത് ഈ പ്രീസെറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇവിടുന്ന് സെലക്ട് ചെയ്ത ഒരു പ്രീസെറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ മൈനസ് സൈനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ടൂ കളർ എന്ന ഓപ്ഷൻ ആക്ടീവ് ചെയ്താൽ നമുക്ക് ഫ്രം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള സ്റ്റാർട്ടിംഗ് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ടൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എൻഡിംഗ് കളർ, അതായത് ഏത് കളറായിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ അതർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ട് കളർ എന്ന പേരിലുള്ള ഈ കളർ പിക്കർ വിൻഡോയിൽ നിന്നും നമുക്ക് സൗകര്യാർത്ഥം ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതുകൂടാതെ അതിന്റെ മിഡ് പോയിന്റ് ഇവിടെ ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഫൗണ്ടൻ ഫിൽ കളർ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കുക, നാം ക്രിയേറ്റ് ചെയ്ത അതേ ഫൗണ്ടൻ ഫില്ലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാറ്റേൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാറ്റേൺ ഫിൽ എന്ന പേരിലൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിൽ ടൂ കളറാണോ, ഫുൾ കളറാണോ, ബിറ്റ് മാപ്പ് ആണോ എന്ന് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ അതിനുശേഷം ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള അതിന്റെ പ്രീസെറ്റ് സാമ്പിളുകൾ കാണാവുന്നതാണ്. ഇവിടെ ഫുൾ കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് വളരെ ആകർഷകമായ പല സാമ്പിളുകൾ കാണാവുന്നതാണ്. ബിറ്റ് മാപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ബിറ്റ് മാപ്പ് ഫയൽ ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കളർ ബിറ്റ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ ആ ബിറ്റ് മാപ്പ് ഫയൽ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഒറിജിൻ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിന്റെ ട്രാൻസ്ഫോം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ വിഡ്ത്, ഹൈറ്റ് എന്നിവയും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ അതിന്റെ റോ കോളം ഓഫ്സെറ്റ് ടൈലിംഗ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ഈ ബിറ്റ് മാപ്പ് പാറ്റേൺ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം
അഡ്ജസ്റ്റ് ചെയ്തതിന് പ്രകാരം ഒരു ബിറ്റ് മാപ്പ് ഇമേജ് ഇവിടെ പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ ഫിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ശ്രദ്ധിക്കുക, ഇതേപോലെ ടെക്സ്ചർ ഫിൽ എന്ന പേരിലൊരു ടെക്സ്ചർ ലൈബ്രറി വരുന്നതാണ്. ഇവിടെ നിന്നും ടെക്സ്ചർ ലൈബ്രറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പലതരത്തിലുള്ള സാമ്പിൾസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിൻ്റെ ടെക്സ്ചർ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം അതിൻ്റെ ടെക്സ്ചർ സ്റ്റൈൽ നമുക്കിവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ മിനിമം വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കളർ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നു. അതിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്കിവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ ഷെയ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ കളറ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൈലിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ശ്രദ്ധിക്കുക, ടൈലിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വിൻഡോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അവിടെ ടൈലിംഗ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്ഫോം, വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ നാം മുമ്പ് കണ്ട ഓപ്ഷനിൽ അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് പ്രിവ്യൂ കാണാവുന്നതാണ്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം അഡ്ജസ്റ്റ് ചെയ്ത ആ ടെക്സ്ചർ ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് പോസ്ക്രിപ്റ്റ് ഫിൽ എന്നത്. നമുക്ക് നോക്കാം, ഇവിടെ പോസ്ക്രിപ്റ്റ് ടെക്സ്ചേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ്. ഇവിടെ പല തരത്തിലുള്ള പ്രീസെറ്റ് പോസ്ക്രിപ്റ്റ് ടെക്സ്ചേഴ്സ് കാണാവുന്നതാണ്. നമുക്കിവ ഓരോന്നും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് റൈറ്റ് സൈഡിൽ കാണാവുന്നതാണ്. ഇവിടെ പ്രിവ്യൂ ഫിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ടെക്സ്ചർ പ്രിവ്യൂ ആയിട്ട് റൈറ്റ് സൈഡിൽ കാണാവുന്നതാണ്. അതുകൂടാതെ അതിൻ്റെ ഫ്രീക്വൻസി നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മെയിൻ ഡിസ്റ്റൻസ്, ലൈൻ വിത്ത്, ബാക്ക്ഗ്രൗണ്ട് ഗ്രേ, റാൻഡം സീഡ് എന്നിവ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ പോസ്ക്രിപ്റ്റ് ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിങ്ങനെ പോസ്ക്രിപ്റ്റ് ടെക്സ്ചറുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫിൽ കളർ ഒന്നുമില്ലാതാകുന്നതാണ്. അതുപോലെ കളർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നാം മുമ്പ് കണ്ട കളർ പാലറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾസ് എന്നത്. ഇവിടെ ഇൻട്രാക്റ്റീവ് ഫില്ല്, മെഷ് ഫില്ല് എന്നിങ്ങനെ രണ്ട് ടൂളുകൾ കാണാവുന്നതാണ്. ആദ്യം നമുക്ക് ഇൻട്രാക്റ്റീവ് ഫില്ലിനെ പരിചയപ്പെടാം. പേരുപോലെ തന്നെ നമുക്ക് ഒന്നിലധികം കളറുകൾ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്കതിനായിട്ട് ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം താഴെയുള്ള ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ എന്ന ടൂൾ സെലക്ട് ചെയ്യുക. നാം മുമ്പ് കണ്ട ഫൗണ്ടൻ ഫിൽ എന്ന ടൂളിന് സമാനമായിട്ടുള്ള ടൂളാണ് ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് മുമ്പ് കണ്ട പോലെയുള്ള ഫൗണ്ടൻ ഫിൽ എഫക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒബ്ജക്റ്റിന് മനോഹരമായ ഗ്രേഡിയന്റ് എഫക്റ്റ് അല്ലെങ്കിൽ ഫൗണ്ടൻ ഫിൽ എഫക്റ്റ് നൽകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇവിടെയുള്ള മെഷ് ഫിൽ ടൂള്. മെഷ് ഫിൽ ടൂള് എന്ന ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ നമുക്ക് ഇഷ്ടമുള്ള പോർഷനിൽ വിവിധ ഒബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. നമുക്കതെങ്ങനെ നോക്കാം. അതിനായിട്ട് ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം മെഷ് ഫിൽ ടൂള് സെലക്ട് ചെയ്യുക. മെഷ് ഫിൽ ടൂള് ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ എം എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതിയാവും. നമുക്കിപ്പോൾ മെഷ് ഫിൽ ടൂൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു മെഷ് ആഡ് ചെയ്യപ്പെട്ടതായി കാണുവാൻ സാധിക്കും. നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഓരോ മെഷ് പോയിന്റും ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ആ നിശ്ചിത പോയിന്റുകളിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു നിറം നൽകുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഡ്രാഗ് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ഒരു യെല്ലോ കളർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്യുക, യെല്ലോ കളറിൽ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ മെഷ് ഫിൽ ടൂൾ ഉപയോഗിച്ച് മെഷ് ഫിൽ ടൂൾ നമുക്ക് ഇതേ രീതിയിൽ ഏത് ഷേപ്പിലുള്ള ഒബ്ജക്റ്റിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഒരു പോളിഗൺ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം മെഷ് ഫിൽ ടൂൾ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് മെഷ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായി കാണുവാൻ സാധിക്കും. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 ലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.